ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെഗയുടെ ഇവോ എന്ന ഹെൽമെറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്പത്തെട്ട് സെൻറ്റിമീറ്ററിലും 60 സെൻറ്റിമീറ്ററിലും രണ്ട് സൈസിൽ ഇവോ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. 998 വേണതിൻ്റെ MRP. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് വൈസറാണ് അതിൽ വരുന്നത്. കമ്പനി ഇട്ട് വരുന്നത് പ്ലെയിൻ വൈസറാണ്. ഇവോൻ്റെ ബ്ലാക്ക് വൈസറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്വാളിറ്റി കൂടിയ ഫൈബർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഷെല്ലുണ്ടാക്കുന്നത്. 1070 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ്. ചിൻ സ്ട്രാപ്പും കുഷ്യനും നല്ല ക്വാളിറ്റിയുള്ളതാണ്. എയർ കടക്കുന്നതിനായിട്ട് ഷെല്ലിൻ്റെ മുകളിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഓൺ ചെയ്യുമ്പോൾ കാറ്റ് അകത്തേക്ക് കടക്കുകയും ഓഫ് ചെയ്യുമ്പോൾ കട്ടാവുകയും ചെയ്യും. 58-60 സെൻറ്റിമീറ്ററുകളിൽ ഇവോ മാർക്കറ്റിൽ അവൈലബിളാണ്. പതുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിൻ സ്ട്രാപ്പ് ലോക്കാവും. അതുപോലെ ലോക്കിൻ്റെ അറ്റത്തുള്ള റിബൺ പതുക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരാനും പറ്റും. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. വൈസർ ഊരി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതും ഒരു ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് പൊക്കിക്കഴിഞ്ഞാൽ വൈസർ കിട്ടും. അത് രണ്ട് സൈഡും പ്രസ് ചെയ്ത് പതുക്കെ വൈസർ ഊരി എടുക്കുക. പ്രസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് വിട്ടുപോരുന്ന പൊസിഷനിലല്ലേന്നൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. വൈസർ ഊരുമ്പോൾ വൈസർ ഫുള്ളായിട്ട് പൊക്കി വയ്ക്കുക, എന്നിട്ട് വേണം ഊരാൻ ശ്രമിക്കേണ്ടത്. മെക്കാനിസത്തിന്മേലുള്ള സ്ക്രൂ അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് മെക്കാനിസ് ഊരിയെടുക്കാൻ പറ്റും. അത് സർവീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മാറ്റി ഫിറ്റ് ചെയ്യുന്നതിനോ ഒക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലെ മൂരി നല്ല വൃത്തിയാക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിസത്തിൽ ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതെങ്കിൽ മെക്കാനിസം അഴിച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും. അതിൻ്റെ അഴിച്ച് കാണിക്കുന്ന രീതികളാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ടാവും, പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് പ്ലേറ്റ് പോലെ ഉണ്ടാവും. അതൊക്കെ അഴിച്ചു നോക്കി അതിൻ്റെ കംപ്ലയിൻറ്റുകൾ കേടുപാടുകൾ മാറ്റിയിട്ട് അത് തന്നെ ഉപയോഗിക്കാനും പറ്റും. അതല്ല, തീരെ രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു മെക്കാനിസം സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യാനും പറ്റും. മെക്കാനിസം രണ്ടും ഹെൽമെറ്റും ഫിറ്റ് ചെയ്തതിന് ശേഷം വൈസർ എടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഫിറ്റ് ചെയ്യാൻ നോക്കാം. വൈസർ ഫിറ്റ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് തുറന്നിരിക്കുന്ന പൊസിഷനിൽ പിടിച്ചിട്ട് വേണം വൈസർ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. വൈസറിലുള്ള ലോക്കും മെക്കാനിസത്തുമുള്ള കട്ടിങ്ങും ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം വൈസറുമുള്ള സ്പ്രിങ് പതുക്കൊന്ന് ഞെക്കിയിട്ട് ആ ലോക്കിലേക്ക് വൈസർ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ അത് വീഴും. വൈസറിൻ്റെ ലോക്കും മെക്കാനിസത്തിൻ്റെ സീറ്റിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പ്രസ് ചെയ്തിട്ടതിന് ശേഷം വൈസറൊന്ന് താഴത്തേക്കും മുകളിലേക്കും ചലിപ്പിച്ച് നോക്കാം. ഇങ്ങനെ ചലിപ്പിച്ച് നോക്കുമ്പോൾ ആ വൈസർ കറക്റ്റ് സീറ്റിങ്ങിലല്ല വീണിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പുതിയ ഹെൽമെറ്റ് മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ പോയിട്ട് അത് തലയിലൊക്കെ വെച്ച് നോക്കിയിട്ട് മേടിക്കുക. അതിൽ വരുന്ന സൈസുകൾ ഒരു മോഡലിൽ തന്നെ 2-3 സൈസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തലയ്ക്ക് ഏറ്റവും സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള വെച്ചൊക്കെ നോക്കി, ഊരിയൊക്കെ നോക്കി, വീണ്ടും വെച്ചൊക്കെ നോക്കി കറക്റ്റ് തൃപ്തികരമായ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.